ഹലോ, നമസ്കാരം. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മൾ ഇത്തവണ വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളാണോന്ന് എനിക്ക് അറിയില്ല കേട്ടാ, സ്റ്റേക്ക് ആണ് ഉണ്ടാക്കാൻ പോണേ. ബീഫ് സ്റ്റേക്ക്. നമുക്ക് സാധാരണ തെറ്റുപറ്റാറുണ്ട് കേട്ടോ. ആ ബീഫ് സ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മളവിടെയുള്ളവരൊക്കെ സാധാരണ പറയുന്നത് സ്റ്റീക്ക് എന്നാണ്. സ്റ്റീക്ക് അല്ല കേട്ടോ, നമ്മൾ ഹീറ്റ്, ട്രീറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ HEAT. അപ്പൊ അങ്ങനെ നമ്മൾ ഹീറ്റ് എന്നൊക്കെ പറയണ പോലെ സ്റ്റേക്കിന്റെ സ്പെല്ലിങ് STEAK, സ്റ്റീക്ക്. സ്റ്റീക്ക് അല്ല കേട്ടോ, സ്റ്റേക്ക്. ഇനി നമ്മുടെ ചാനൽ വന്നിട്ട് നിങ്ങളാരും സ്റ്റീക്ക് എന്ന് പറയുമായിരിക്കോ? അപ്പൊ ഇവിടെ ഞാനിന്ന് മേടിച്ചു വെച്ചിട്ടുള്ളത് സിർലോയിൻ സ്റ്റേക്ക് ആണ്. അപ്പൊ സ്റ്റേക്ക് എന്താണെന്ന് ഞാനിപ്പോ പറയാം. പിന്നെ സ്റ്റേക്കിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് സ്റ്റേക്ക് ആണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് സ്റ്റേക്ക് ലേശം മാഷ് പൊട്ടാറ്റോ ഞാൻ ഇവിടെ ഓൾറെഡി കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് പ്ലാൻ ചെയ്തത്, പിന്നെ നമ്മുടെ സാധാ റെഡ് വൈൻ ജ്യൂ. അപ്പോൾ അതാണ് ഇന്നത്തെ സ്റ്റേക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പറ്റുമോ. അവർക്ക് ഉണ്ടാക്കുമ്പോൾ സ്റ്റേക്ക് കേടായി പോകുന്നുണ്ട്, റെഡി ആയിട്ട് വരില്ല. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. മാമനും കിരണും കൂടി ഇരിപ്പുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് സ്റ്റേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന്, ബേസിക് ആയിട്ടുള്ള സ്റ്റേക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്കിപ്പോൾ കാണട്ടാ. അപ്പോൾ റെഡി റെഡി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചട്നി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ഡിപ്പ് ഉണ്ടാക്കാനുണ്ട്. ചിമ്മിച്ചൂരി എന്നാണ് കേട്ടോ പേര്. ചിമ്മിച്ചിമ്മി മുളകിലിങ്ങൾ അങ്ങനെ പാട്ടൊക്കെ കേൾക്കണം വലിയില്ലേ, അതിൻ്റെ പേര് അങ്ങനെയാണ്. ഭയങ്കര സോളിഡ് പേരാണ് അതിൻ്റെ. അപ്പോൾ ചിമ്മിച്ചൂരി ശരിക്കും നമ്മുടെ ഇപ്പോൾ എന്താ പറയുക, മിൻറ്റ് ചട്നി എന്നൊക്കെ പറയുന്ന പോലത്തെ ചട്നിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കൻ സാധനമാണ് കേട്ടോ, സൗത്ത് അമേരിക്കൻ സാധനമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റേക്കിലേക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ചിമ്മിച്ചൂരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് റെഡ് ക്യാപ്സിക്കം റോസ്റ്റ് ചെയ്താണ് കേട്ടോ. അപ്പം നമുക്കിത് വേണമെങ്കിൽ വീട്ടിൽ മേടിച്ച് റോസ്റ്റ് ചെയ്യാമെന്നുള്ളൂ. ഞാനിതെന്താ വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ചു. റെഡ് ക്യാപ്സിക്കം ഇതിന് ഭയങ്കര വിലയാണ്. അപ്പം അതിനേക്കാൾ ഈസിയാണ് ഇത്. ഇതിന് 5 രൂപയേ ഉള്ളൂ, അത് ഒരെണ്ണത്തിന് 5 രൂപ. ഇനി കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്. ഓ വാ, കുറച്ച് ജീരകപ്പൊടിട്ടാ, കുറച്ച് മല്ലിപ്പൊടി, 2-3 നമ്മുടെ ഗാർഡനിലുള്ള മറ്റേ തൈമ് കേട്ടോ, തൈമിൻ്റെ 2-3 തല, 1-2 ഗാർലിക് ക്ലോവ്, 1 പച്ചമുളക് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ, ഒരു കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടോട്ടോ. 1 പച്ചമുളക്, കുറച്ച് ഓർഗാനോ. ഇത് നമ്മുടെ ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള ഓർഗാനോ കേട്ടോ, നല്ല ഫ്രഷ് ഓർഗാനോ ആണ്. അപ്പോൾ കുറച്ച് ഓർഗാനോ. ഇനി കുറച്ച് ലൈം ജ്യൂസ്, കുറച്ച് വൈറ്റ് വിനിഗർ, ബാക്കി പുളിയൊക്കെ നമുക്ക് അവസാനം സെറ്റാക്കട്ടോ. ഇനി കുറച്ച് നമ്മുടെ ചുവന്നുള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളി, സബോള, എന്ത് വേണമെങ്കിൽ കേട്ടാ. കുറച്ച് ഒലിവ് ഓയിൽ. ഇനി കുറച്ച് ഉപ്പ്. ഉപ്പൊക്കെ നമുക്ക് ഒന്നുകൂടി അവസാനേ, ഒന്നുകൂടി ഇട്ട് ഒന്നുകൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് പേപ്പർ, എന്തോന്നറിയ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. എന്ത് വീണുണ്ട്, അതാ സോഫ്റ്റ് പേപ്പർ, അതാണ് അങ്ങനെ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തിക്കായിട്ട് വന്നിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ റണ്ണി അല്ല, കുറച്ച് തിക്ക്. അപ്പം നമുക്ക് ഇങ്ങനെ സ്പൂണിലെടുത്തിട്ട് സ്റ്റേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കാം, ലഫ്ലിയായിട്ട് വരും അത്. ഇനി ബ്ലെൻഡ് ചെയ്യാം, വേറെ ഒന്നുമില്ല. അടിച്ചടിച്ചിട്ട് ഇത് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ആക്കണം കേട്ടോ. നമുക്കൊരു ചമ്മന്തി ലെവലിലാണ് വരണ്ടേ. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല കുറച്ചും കൂടി ഒലിവ് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അവനെ. അപ്പോൾ നമ്മുടെ ചിമ്മിച്ചൂരി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടാ. പുളി കറക്റ്റ്, എരു എനിക്ക് കറക്റ്റാണ്, പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം, ബാക്കിയെല്ലാം പെർഫെക്റ്റ്, റെഡി റെഡി. മാമനൊക്കെ നോക്കിക്കോ, ഒന്ന് സ്റ്റേക്ക് എടുത്ത് പെട്ടയ്ക്കും. ലഫ്ലി. ഓ വാ, ഇനി നമ്മളിവിടെ ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് അലിക്കണം നമുക്ക്. മറ്റേ പാനിപ്പൂരിയുടെ അകത്തുള്ള അവന്റെ ലഫ്ലി ചെയ്തോ, ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ചിമ്മിച്ചൂരി സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ സമയത്ത് നമുക്കേ നമുക്ക് നമ്മുടെ വെജിറ്റബിളിനായിട്ട് കുറച്ച് ബീൻസ് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ തിളച്ച വെള്ളത്തിൽ നമ്മൾ ഏതാണ്ട് ഒരു 5 മിനിറ്റ് നേരം ഫുൾ തീയിൽ തിളപ്പിച്ചതിന് ശേഷം ഇവിടെ ഞാൻ കുറച്ച് ഐസ് വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഐസ് വാട്ടറിൽ ഇതിനെ ഒന്ന് ഷോക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ബ്ലാഞ്ചിങ്. അപ്പോൾ നല്ല പച്ച കളർ കിട്ടും, റെഡി ഇട്ട് വരാൻ. ലഫ്ലിയാണ് അത്. ഇതിപ്പോൾ ഏതാണ്ട് നമ്മുടെ ബീൻസ് 4 മിനിറ്റ് ബ്ലാഞ്ച് ആയിട്ടുണ്ട്. ഒരു ലേശം വേവ് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ, കൂടാണ്ടിരുന്നാൽ മതി. ഇവിടെ ഞാൻ ഐസ് വെള്ളത്തിൽ ഇടുകയാണ് കേട്ടോ അത്. അപ്പം എന്താ ഉണ്ടാവുന്നുണ്ടല്ലോ, ഈ കളർ അതുപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്യും ഇല്ലാച്ചിങ്ങേ.
ഇങ്ങനെ ഒരു ഒരു കറുത്ത കളറിലിരിക്കുവൻ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ല ഇവനെ. അപ്പൊ നമ്മുടെ ബീൻസ് ഞാൻ ദേ ഇവിടെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഐസ് വാട്ടറിൽ നിന്ന് എടുത്തിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുകൊണ്ട് നമ്മൾ സെർവിങ്ങിനേക്കും മുന്നേ എന്താ ചെയ്യണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മാൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടില്ലേ ഒരു സോസ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതേ സോസ് തന്നെ സെയിം പ്രിറ്റി മച്ച് എല്ലാം സെയിം തന്നെയാണ്. പെപ്പർകോൺ സോസ് എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പിലുള്ള നമ്മുടെ ഉണങ്ങിയിട്ടുള്ള വെള്ള ചുമപ്പ് കറുപ്പ് അങ്ങനെയുള്ള പെപ്പർകോൺസ് ഉപയോഗിച്ചിട്ട് അതിനെ ബേസിക്കലി പെപ്പർകോൺ സോസ് എന്നാണ് പറയട്ടോ. ബേസിക് ജ്യൂ തന്നെ, ബീഫ് സ്റ്റ്യൂ തന്നെ, ഐ ബീഫ് സ്റ്റ്യൂ അല്ല ബീഫ് സ്റ്റ്യൂ. അപ്പോൾ ആ സോസ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കണേ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ആ സോസ് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ ആക്ച്വലി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സോസ് ഉണ്ടാക്കാനായിട്ട് തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് ഗാർലിക്ക് ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഗാർലിക്ക് കുറച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം, അത് നമ്മുടെ ബീൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ രണ്ട് മൂന്ന് ഗാർലിക്ക് ഞാൻ ഇതിലിടാൻ പോകാം കേട്ടോ, കുറച്ച് ഒലിവ് ഓയിലിൻ്റെ ഒപ്പം. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ നമുക്ക് കുറച്ച് മതി. ബട്ടർ വേണമെങ്കിൽ തരി ബട്ടർ. ബേസിക്കലി ഇതൊന്നും യൂസ് ചെയ്യാറില്ല, നമ്മൾ വേറെ രീതിയിൽ സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ട് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അവസാനമാണ്. ചിലത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സോസ് ഉണ്ടാക്കാനുള്ള പരിപാടിയായ കാരണം കേട്ടോ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നത് ഞാനേ. ഇതേ ഇപ്പം നമ്മുടെ ഗാർലിക്ക് കൂടി ഇരിക്കണല്ലേ, അതിൽ നിന്നൊരു അഞ്ചാറ് ഗാർലിക്കിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുക. അങ്ങനെയുണ്ട് നല്ല റോസ്റ്റഡ് ഫ്ലേവർ വരും. ഇനി നമ്മുടെ ജ്യൂ ഒന്ന് നല്ല കറുത്ത നല്ല ബ്രൗണിഷ് നല്ല ബ്രൗൺ കളർ വരാനായിട്ടും നല്ല ഗാർലിക്കിൻ്റെ ഫ്ലേവർ വരാനായിട്ടും ഈ ഗാർലിക്ക് ഉണ്ടല്ലോ ഇങ്ങനെ നടു കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കമത്തി ഇങ്ങോട്ട് വയ്ക്കുക. അപ്പം ഇത് കുറച്ച് കറുത്ത് വരും കേട്ടോ. അതുപോലെ തന്നെ ഒരു ഉള്ളിയും സവാള കണ്ട റോസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഗാർലിക്ക്. ഓ ഹോ നല്ല ഗാർലിക്കിൻ്റെ മണം ഇവിടെ ഇപ്പോൾ. ഐ എന്താ കൂടെ ചാടുണ്ടല്ലോ ഗാർലിക്ക്. കടുകല്ല അതിപ്പോ നീ എന്നെ കളിയാക്കിയതാണോ കുഞ്ഞാ. ഇതേ ഇപ്പൊ നമ്മുടെ റോസ്റ്റഡ് ഗാർലിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി ഞാനിത് കൈയോടക്കന്നെ എടുത്തിട്ട് ഇതേ നമ്മുടെ ബീൻസിന്റെ മുകളിലേക്ക് ഇടാണ്. ഇത്ര തന്നെ വേണ്ടു നല്ല റോസ്റ്റഡ് ഗാർലിക്കിന്റെ ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിന്റെ അകം മുഴുവൻ. മിക്കവാറും ഇപ്പൊ സ്മോക്ക് അല്ലാമ അടിക്കുന്ന തോന്നണേ പുക പൊന്തിട്ട്. ഇതേ ഇപ്പൊ നമ്മുടെ ഉള്ളി കറുത്ത് വന്നിട്ടുണ്ട്. ഇതിലും കൂടുതൽ കറക്കണം കേട്ടാ. അപ്പോൾ ഇത് ഇതിലും കൂടുതൽ കറുത്ത അഞ്ഞിൻ്റെ വീട് ഇപ്പോൾ കറക്കും. അത് കാരണം ഞാൻ വേഗം ഫാൻ ഓണാക്കാനായിട്ട് ഇതിപ്പോൾ ഇത് ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഇതിനേക്കും കുറച്ചുകൂടി കൂടുതൽ കറുത്ത് വരണം. ബട്ട് ഫോർ നൗ ഇറ്റ് ഈ ഷോക്ക് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് ബേ ലീവ്സ് തീ നന്നായിട്ട് കുറച്ചോളോട്ടാ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നമ്മുടെ തൈമ് ഓക്കെ നമ്മൾ മറ്റേ ഉണ്ടാക്കിയൊക്കെ പോലെ തന്നെ കുറച്ച് ഓർഗാനോ. ഇനി നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻറ്റ് വൈൻ. I love this. ഇനി നമ്മുടെ കുറച്ച് മിക്സഡ് പെപ്പർകോൺ ട്ടാ. ഇത് നമ്മുടെ നാട്ടിൽ പഴുത്തതും പച്ചയൊക്കെ ആയിട്ടുള്ള പെപ്പർകോൺസ് ഇല്ലേ ഉണങ്ങിയത്, അതെല്ലാം കൂടി നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. അത് അധികമാണോ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 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 എന്താ പറയുക ഒരു അഞ്ച് അഞ്ച് പത്ത് ഗ്രാം കേട്ടോ നമ്മൾ ഇത്രയ്ക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിലേ ഇത്രയും എൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മറ്റേ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിക്കണം ഓക്കെ. നമ്മൾ ഹോട്ടലിൽ സാധാരണ 10 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ബീഫ് ബോണും എല്ലാ ഹേർബ്സ് എല്ലാം ഇട്ടിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സ്റ്റോക്കാണ്. പക്ഷേ ഇവിടെ നമുക്കിതിങ്ങനെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ഒഴിക്കണേ. ഇല്ല വെച്ചെങ്കിൽ നമ്മൾ കുക്കറിൽ ബീഫ് മേടിച്ചതിൻ്റെ വെള്ളമാണെങ്കിലും കുറച്ചും മതി അതിന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഈ സ്റ്റോക്കും ഈ വൈനും ഈ നമ്മുടെ എല്ലാവിധ ഫ്ലേവറിങ് സാധനങ്ങളും എല്ലാം കൂട്ടും ഒന്ന് റെഡ്യൂസ് ആവണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്ന് റെഡ്യൂസ് ആവുമ്പോഴാണ് ആ എന്താ പറയുക നല്ല തിക്ക് കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. ഇനി കുറച്ച് ഷുഗർ ബ്രൗൺ ഷുഗർ റെഡി റെഡി. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ സീസണിങ് ശരിയാക്കാം കേട്ടോ. ആ ഇനി നമുക്ക് നമ്മുടെ റെഡ് വൈൻ ജ്യൂ ഇതിലേക്ക് അരിച്ചൊഴിക്കാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ആവശ്യത്തിന് അധികം ഇതിൽ വൈൻ ഇല്ല വെച്ചെങ്കിൽ ഈ സോസ് തിക്കാവില്ല കേട്ടോ. അപ്പോൾ വൈൻ മെയിനായിട്ട് വേണേ, അതല്ലെങ്കിൽ ബ്രൗൺ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പം ഇനി നമ്മുടെ ബീൻസിൻ്റെ ഒരു സാലഡാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒപ്പം അക്കോമൊനിമെൻ്റ് ആയിട്ട് കൊടുക്കണം. അതായത് വെജിറ്റബിൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ബീൻസിൻ്റെ സാലഡാണ്. അപ്പോൾ അതിന് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ കുറച്ച് റോസ്റ്റഡ് ഗാർലിക്ക് ബീൻസ് പിന്നെ അതെ കേക്ക് കേക്ക് ഇത് ബ്ലൂ ചീസാണ് കേട്ടാ. ബ്ലൂ ചീസ് എന്താണെന്ന് അറിയാത്തവർക്ക് സാധാരണ ചീസ് 4-5 കാറ്റഗറി ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, സോഫ്റ്റ് ഹാർഡ് ക്രംബിൾ ആയിട്ടുള്ളത് സ്മൂത്ത്. അപ്പം അതിൽ ഒരു സെമിയിൽ വരുന്ന സാധനമാണ് കേട്ടോ, സെമി ടു സോഫ്റ്റ് ആണ് ബ്ലൂ ചീസ്. ബ്ലൂ ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ കളർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചീസ് നമ്മൾ ഇവർ ഫെർമെൻറ്റ് ചെയ്തിട്ട് റൂമിൽ എന്താ പറയുക മെച്ചോറാണ് എടുത്തു വയ്ക്കും. ആ എടുത്തു വയ്ക്കുന്ന സമയത്ത്
ഇത് ഈ ചീസിൻ്റെ ഉള്ളിൽ കൂടെ കോപ്പർ അല്ലാച്ചാ വേറെ ഏതാ മെറ്റൽ ഉണ്ട്, കറക്റ്റ് ഞാൻ പേര് വന്നു പോയി. മെയിൻ ആയിട്ട് കോപ്പർ ആണ് യൂസ് ചെയ്യുക. കോപ്പർ അറിയില്ല ഏതാണെന്ന്, കോപ്പർ ആണ് ഞാൻ എൻ്റെ ഒരു ഊഹ ശരിയാണ് വെച്ചെങ്കിൽ. ആ അപ്പൊ കോപ്പർ കയറ്റി കടത്തി വിട്ടിട്ട് ആ കോപ്പർ ഈ ചീസിന്റെ മുകളിൽ ടച്ച് ആവണതാണ് ഈ സാധനം. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ചീസ് പറഞ്ഞിട്ടാ ഇവിടെ ന്യൂസിലാൻഡിൽ ഹിക്കറി ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു സോറി ഹിക്കറങ്ങി ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ ചീസ് ഉണ്ട്. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്ലൂ ചീസ്. ബ്ലൂ ചീസ് സ്റ്റേക്കിൻ്റെ കൂടെ അടിപൊളിയാണ്. അപ്പം ആ ആ ചീസ് നമ്മൾ ചെറുപ്പത്തിൽ ഈ ഓട്ട് പാത്രം ചെമ്പ് പാത്രം ഒക്കെ പുറത്തിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലാവ് വരുന്നുണ്ട്, അത് ആരെങ്കിലും നക്കി നോക്കിയിട്ടുണ്ടോ? ഞാൻ നക്കി നോക്കിയിട്ടുണ്ട്. ഒരു 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 ഇനിപ്പ് ഒരു ഒരു ഷോക്ക് അടിക്കാൻ പോലെ ഒരു ഫീൽ ഉണ്ട് അതിന്. എന്താ കഴിച്ചിട്ടുണ്ട് ആരെങ്കിലും? അല്ലെങ്കിൽ നമ്മുടെ സാധാ ഈ പിച്ചള ഓട്ട് പാത്രത്തിൻ്റെ ഗ്ലാസ് നക്കുമ്പോഴും ആ ഒരു ഫീൽ ഉണ്ടാവും. ആ സെയിം ടേസ്റ്റ് ഈ ചീസിൻ്റെ കൂട്ടത്തിലുണ്ട്. അതാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ ബീൻസ്, ഗാർലിക്ക്, ഈ കുറച്ച് ചീസ്, കുറച്ച് ഒലിവ് ഓയിൽ, സോൾട്ട്, പെപ്പർ, റെഡി റെഡി ലവ്ലി വൺ വെൻ യു ഈറ്റ് യു കെറ്റ് കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പർ, കുറച്ച് ഒലിവ് ഓയില്, ഇനി കുറച്ച് നമ്മുടെ ബ്ലൂ ചീസ് ഇങ്ങനെ ക്രമ്മുകൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബ്ലൂ ചീസ് ചിലവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഇല്ല കേട്ടാ, പക്ഷേ ഭയങ്കര പൊളിയാണ് ബ്ലൂ ചീസ്. അപ്പോൾ ഇഷ്ടമുള്ളവർ ബ്ലൂ ചീസ് ഇടുക കേട്ടാ ലവ്ലി. അപ്പം ഇനി ഒന്നുമില്ല കേട്ടാ, ദേ ഇവനെങ്ങനെ കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. ഓണാണോ ക്യാമറ? ലവ്ലി സ്റ്റേക്ക്. വാട്ട് ഈസ് എ സ്റ്റേക്ക്? സ്റ്റേക്ക്. ഓക്കെ, സ്റ്റേക്ക് അല്ലേ. ഇനി നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്ന ഒരു പാത്രം ഉണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം. പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു, അങ്ങനെയല്ലേ പറയാ ഇംഗ്ലീഷിൽ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണേ. എല്ലാവരും നാട്ടിൽ ചോദിക്കുന്ന ഒരു അതിനേക്കാൾ മുന്നൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു ഒരു പെൺകുട്ടി നാട്ടിൽ നിന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ ഫോം വിളിച്ചിട്ട് പറഞ്ഞു, ചേ ഫോം വിളിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഈ ഒരു പുള്ളിയുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അടിപൊളിയായിട്ട്, പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഭയങ്കര അടിപൊളിയാണ്, ഒരു ഷെഫാണ്, പുലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ആ പുള്ളിയുടെ പേജ് പോയി നോക്കിയിട്ടാ, സിജോ ചന്ദ്രൻ എന്നാണ് പുള്ളിയുടെ പേര്. നാട്ടിൽ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഒരു 16,000 ഫോളോവേഴ്സൊക്കെ ഉണ്ട് പുള്ളിക്ക്. ഒരു മലയാളിയാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ ആർട്ടിൻ്റെ ഈ പേജുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഞാൻ കണ്ടതിൽ ഫോറിനേഴ്സിൻ്റെ അത്രയും കിട പിടിച്ച് നിൽക്കുന്ന ഒരു സൂപ്പർ ഇൻസ്റ്റാഗ്രാം പേജാണ് പുള്ളിയുടെ. സിജോ ചന്ദ്രൻ മലയാളിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ എന്താ പറയുക, പുള്ളി ഈ ഫുഡ് കൊണ്ട് പൂക്കളിട്ടിരിക്കുകയാണ് അമേരിക്കയിലാണെന്ന് എനിക്ക് തോന്നണേ. അത്രയും സൂപ്പറാണ് കേട്ടോ പുള്ളിയുടെ വീഡിയോ, ഐ മീൻ ഫോട്ടോ. അപ്പോൾ എനിക്കത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം പറഞ്ഞാൽ പുള്ളിയുടെ പേജ് നിങ്ങൾക്ക് ആർക്കെങ്കിലും, സിജോ ചന്ദ്രൻ മറക്കണ്ട, ഞാൻ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ പറ്റിയെങ്കിൽ ലിങ്ക് കൊടുക്കാം. പുള്ളി എന്നോട് പറഞ്ഞിട്ടോ നല്ലതാണ്, എനിക്ക് ആ പുള്ളിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മലയാളീസ് അറിയപ്പെടേണ്ട ഒരു 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 കഴിവുള്ള ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇത് പറയാൻ കാരണം. ഞാൻ അത്രയ്ക്കധികം പുള്ളിയുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു. കുക്കിങ്ങൊക്കെ എൻ്റെ അത്ര വരുമെന്ന് എനിക്കറിയില്ല. എന്താ ഞാൻ എന്താ ഞാൻ എന്താ കുഴപ്പം, ഞാൻ വെറുതെ പറഞ്ഞേട്ടാ. അപ്പൊ നമ്മൾ പുള്ളിയുടെ കുക്കിംഗ് കണ്ടിട്ടില്ല, പുള്ളി ഈ ഫോട്ടോസ് മാത്രമാണ് ഇടുന്നത്. ആദ്യത്തെ കുറച്ചിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ പുള്ളിനെ ഒന്ന് പോയിട്ട് ഒന്ന് കണ്ടു നോക്ക്. അപ്പൊ പുള്ളിയുടെ ടൈപ്പ് ഓഫ്, പുള്ളി ഈ ഗാസ്ട്രോണോമിക് കിച്ചണിലാണ് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ പ്രിസിഷൻ ആയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് വെച്ച്, എനിക്ക് അങ്ങനത്തെ, ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് അങ്ങനെ പോയിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാരണം ഞാൻ ആ ടൈപ്പ് ഓഫ് കുക്കിംഗ് വിട്ടത്. പക്ഷേ അതൊരു പ്രത്യേക സ്കില്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പുള്ളിനെ പോയി നോക്കിക്കട്ടാ. പുള്ളി ചിലപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഹൈ ഈ പുള്ളി തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിക്കലോ. അപ്പം പുള്ളി ഓക്കെ, സിജോ ചന്ദ്രൻ ബോംബാ. അപ്പം നമുക്ക് വീണ്ടും സ്റ്റേക്കിലോട്ട് തിരിച്ചു വരാട്ടാ. സ്റ്റേക്ക്, അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയം, നാട്ടിൽ നിന്ന് ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള ഒന്ന് രണ്ട് പേര് ആൾക്കാർ ചോദിച്ചിട്ടുള്ളതെന്ന്, ചേട്ടാ സ്റ്റേക്ക് കുക്ക് ചെയ്യുമ്പോൾ സ്റ്റേക്കിൻ്റെ മീറ്റ് ഭയങ്കര ടഫായിട്ട് പോവാണ്, ജ്യൂസി ആവണില്ല, ടെൻഡർ അല്ല, ശരിയാവണില്ല. ഞാൻ പ്രധാനപ്പെട്ട കാര്യം അത് കുക്ക് ചെയ്തതിൻ്റെ കുഴപ്പമാണോ സ്റ്റേക്കിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള കുഴപ്പം ഞാൻ ആദ്യം പറഞ്ഞുതരാം, കുക്കിംഗ് ടെമ്പറേച്ചർ. അതായത് ബീഫ് സ്റ്റേക്ക് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഒരു സ്റ്റേക്കും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് നമുക്കത് മീഡിയം റയർ അല്ലാണ്ട് മാക്സിമം പോയാൽ മീഡിയം, വെൽ ഡൺ ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ അതിൻ്റെ മസിൽസ് ഒന്നും ഈ നമ്മൾ ഇത്ര ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വേവിച്ച് കഴിയുമ്പോൾ ഇത് ടെൻഡറായിട്ട് പൊട്ടില്ല. അപ്പോൾ അത് ഹാർഡായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് വേണമെങ്കിൽ സന്തോഷത്തിന് വേണമെങ്കിൽ വെന്ത ഇറച്ചി, വെന്തിട്ടില്ലാത്ത ഇറച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാം. പക്ഷേ മീറ്റ് ഒരിക്കലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ബേസിക്കലി നമ്മൾ സ്റ്റേക്ക് മീഡിയം റയർ
അല്ലെങ്കിൽ ജസ്റ്റ് ടു മീഡിയം റയർ ടു മീഡിയം, അതാണ് ഏറ്റവും ബെസ്റ്റ്, അതാണ് സോഫ്റ്റ് ആയിട്ട് വേറുള്ളത്. പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ സ്റ്റേക്ക് നന്നാവാത്തതിൻ്റെ കാരണം. റീസൺ നമ്പർ ടു, സ്റ്റേക്ക് ഞാനിവിടെ മേടിച്ചിട്ടുള്ളത് സിർലോയിൻ സ്റ്റേക്കാണ്. നമുക്ക് ബേസിക്കലി സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബീഫിൻ്റെ ഒരു കട്ട് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഒരു ചക്ക് സ്റ്റേക്ക്, ടീ ബോൺ സ്റ്റേക്ക്. ചക്ക് സ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പശു ഇങ്ങനെ നിൽക്കുകയെന്ന് വിചാരിച്ചോ, പശുവിൻ്റെ ഈ കഴുത്ത് മുതൽ ഈ ഷോൾഡറിൻ്റെ ഗ്യാപ്പ് വരെയുള്ള ഭാഗമാണ് ചക്ക് സ്റ്റേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നമ്മൾ മേടിച്ചിട്ടുള്ളത് സിർലോയിൻ. നട്ടലില്ലേ, നട്ടലിനെ നമ്മൾ നേരെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്യുകയാണ് വെച്ചാൽ നട്ടലിൻ്റെ ഒരു സൈഡിൻ്റെ ഉൾവശത്ത്, അതായത് നട്ടലിൻ്റെ ഉള്ളല്ല, എല്ലിൻ്റെയും നട്ടലിൻ്റെയും ഗ്യാപ്പിൽ ഒരു സൈഡിൽ വരുന്ന ഭാഗമാണ് സിർലോയിൻ. ഇപ്പുറത്ത് വരുന്ന ഭാഗമാണ് ടെൻഡർലോയിൻ. ഏറ്റവും കുറവ് മസിൽസ്, ഐ മീൻ ഫാറ്റ് കുറഞ്ഞ ഭാഗമാണ്, ഏറ്റവും ഈസി ആയിട്ട് കുക്ക് ചെയ്യാനും പറ്റിയിട്ടുള്ള രണ്ട് സ്റ്റേക്കാണ് ഈ ടെൻഡർലോയിനും സിർലോയിനും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രിസ്കറ്റ് എന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ നെഞ്ഞ് ഭാഗം ഏറ്റവും ഫ്രണ്ടിൽ ഒരു ആട പോലെ വരുന്ന ഭാഗമില്ലേ, അതിൻ്റെ മുകൾ വശം ബ്രിസ്കറ്റ്, ബാക്കിൽ വരുന്ന ഭാഗം റൗണ്ട്. കറി വയ്ക്കാൻ ഏറ്റവും പക്ഷെ നമ്മളൊക്കെ മേടിക്കുന്നത് ഈ ചക്ക് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ പോർഷനാണ്, ഈ കഴുത്തിൻ്റെയും ഷോൾഡറിൻ്റെയും ഇടയിലുള്ളത്. അപ്പോൾ സ്റ്റേക്ക് അങ്ങനെ തന്നെ കിട്ടിയാലേ നമുക്ക് ഈ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ അവിടുത്തെ ചന്തയിൽ വന്നിട്ട് അന്തോണിയേട്ടാ ഒരു അരക്കിൽ ഇറച്ചി കട്ടിയെന്ന് പറഞ്ഞിട്ട് ഇറച്ചി മേടിച്ചുകൊണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് എരിഞ്ഞിട്ട് സ്റ്റേക്കാന്ന് പറഞ്ഞ് കുക്ക് ചെയ്താൽ നമ്മൾ വിചാരിച്ച സ്റ്റേക്ക് നമ്മൾ വിചാരിച്ച പോലെ സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ നമുക്ക് എന്താ പറയുക, നാട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിൽ സ്റ്റേക്കുകൾ പ്രോപ്പറായിട്ട് കിട്ടാത്ത കാരണം ബീഫിനെല്ലാത്തിനും പല കൈൻഡ് ഓഫ് മസിൽസ് ആയതുകൊണ്ടും പല വെറൈറ്റി ബീഫ് ആയതുകൊണ്ടും കസ്റ്റമറിന് സെർവ് ചെയ്യുമ്പോൾ പല ക്വാളിറ്റി വരും. ഞാൻ ബാംഗ്ലൂർ ഒലിവ് ബാർ ആൻഡ് കിച്ചൺ, ഒലിവ് ബീച്ച് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുത്തെ ഷെഫ് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഫേമസ് ഷെഫാണ് പുള്ളി, മനു ചന്ദ്ര എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഞാൻ അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് 2006-2007 എനിക്ക് തോന്നണേ ഈ സ്റ്റേക്കെല്ലാം ഓസ്ട്രേലിയയിൽ നിന്നും കാനഡയിൽ നിന്നും ന്യൂസിലാൻഡിൽ നിന്നും കൊണ്ടുവരികയായിരുന്നു. കാരണം എന്താണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് കറക്റ്റ് മീറ്റ് കിട്ടും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ വണ്ടിയൊക്കെ വലിച്ചിട്ടുള്ള കാളക്കൊക്കെ ആകുമ്പോൾ സ്റ്റേക്കിന് ടഫ്നെസ് കൂടും, അതിൻ്റെ ഇറച്ചി നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ടഫാവും. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്നെങ്കിൽ ഓൺലൈനിൽ മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് കടക്കാരന് ആരെങ്കിലും സപ്ലൈസ് ഹോട്ടലിലേക്ക് സപ്ലൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ സ്റ്റേക്ക് മേടിച്ചാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റേക്കിൻ്റെ മുകളിൽ അഭ്യാസം കളിക്കാൻ പോണ സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് ഇങ്ങനെ തന്നെ പറയണം, ഇതിനേക്കാളും സോഫ്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കളിയൊന്നും നടക്കില്ല. ഇപ്പോൾ നാട്ടിൽ ഷെഫായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻ്റർനാഷണൽ കിച്ചണിലൊക്കെ ജോലി ചെയ്യണം ആരെങ്കിലും ഷെഫ്മാരുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പരിചയപ്പെടാൻ സാഹചര്യം ഉണ്ടെന്ന് ചോദിച്ചാൽ മതി, അവർ കറക്റ്റായിട്ട് പറഞ്ഞുതരും എന്താണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ കൂടുതൽ കത്തിയടിക്കേണ്ട, സിർലോയിൻ്റെ ഓരോ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിർലോയിൻ എന്ന് പറഞ്ഞാൽ നട്ടലിൻ്റെ സൈഡിലെ, നട്ടലിൽ വെട്ടിയിട്ട് നടുവാക്കിൻ്റെ ഒരു സൈഡിലെ പീസ് എടുക്കട്ടെ. ദേ സിർലോയിൻ സ്റ്റേക്ക് നല്ല ബ്യൂട്ടിഫുൾ, ഏതാണ്ട് 200-220 ഗ്രാം വരുന്നത്, അതാണ് ഒരു സെർവിങ് പോർഷനാണ് കേട്ടോ. ഓക്കെ, ദേ വരുന്നു രണ്ട് സൂപ്പർ പീസ് ലഫ്ലി. ഇതിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഷിനു എന്ന് പറയുന്ന ഒരു സാധനം, ഷിബു എന്നൊക്കെ പറഞ്ഞ പോലെ ഷിനു, അല്ലെങ്കിൽ ഇതിൻ്റെ സിൽവർ സൈഡ് എന്നൊക്കെ പറയും. ഭയങ്കര ടഫായിട്ടുള്ള ഒരു ടെൻഡനാണ് ഈ പോണത്. ഈ ടെൻഡൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ കത്തിയിട്ടുണ്ട്. ചിലവർ ഈ ഭാഗം മൊത്തം കളയും കേട്ടോ, മൊത്തം കട്ട് ചെയ്ത് കളയും. നല്ല റെസ്റ്റോറൻറ്റ്സൊക്കെ ഏവറേജ് റെസ്റ്റോറൻറ്റാണ് നമ്മുടെ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തിരും. അപ്പോൾ ഇത് വേവണ സമയത്ത് വളയില്ല, അതിനാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് കളഞ്ഞത്. വേണമെങ്കിൽ നമുക്കിത് മൊത്തം കളയട്ടെ, ഇതോട്ടിരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേക്ക് ലഫ്ലി ലഫ്ലി. കണ്ടതിൻ്റെ ഇടയിൽ കണ്ട, ഇതിനിടയിൽ ഒരുപാട് നമ്മുടെ ഫാറ്റ് ഇഷ്യൂ ഇല്ല, പെട്ടെന്ന് കുക്കാവും ചെയ്യും. ഇത് ഏതാണ്ട് ഒരു 3/4 ഇഞ്ച് കനമുള്ള ഒരു സ്റ്റേക്ക് പീസാണ്, 220 ഗ്രാമോളം തൂക്കം വരും കേട്ടോ. കണ്ടില്ലേ ലഫ്ലിയെ. ഇന്ന് നമ്മൾ 3 types ഓഫ് ഡണ്ണസ് ആണ്. ഡണ്ണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേക്ക് എങ്ങനെയാണ് കുക്ക് ചെയ്യുക എന്നുള്ളത്, ഡണ്ണസ് എന്നുള്ളത് അതിൻ്റെ വേവ് എന്നുള്ളത്. അപ്പോൾ ഒരെണ്ണം മീഡിയം റയർ, വളരെ വേൾഡിൽ പോപ്പുലർ ആയിട്ടുള്ള സംഗതിയാണ് മീഡിയം റയർ. അത് കഴിഞ്ഞാൽ ഒരെണ്ണം മീഡിയം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരെണ്ണം നമ്മൾ വെൽ ഡൺ. അപ്പോൾ ഈ 3 types ഡണ്ണസിലും ഒരു സ്റ്റേക്ക് എങ്ങനെ ഇരിക്കും, കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് കാണാം. ഓക്കെ, റെഡി റെഡി. അപ്പോൾ നമുക്ക് ബീഫിൻ്റെ ഈ സ്റ്റേക്ക് കുക്ക് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒന്ന് സീസൺ ചെയ്യണട്ടാ. കുറച്ച് ഉപ്പ് ആദ്യം ഇടുക, പിന്നെ കുറച്ച് പെപ്പർ ഇടുക. അപ്പോൾ ഇനി നമ്മൾ സ്റ്റേക്ക് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ, ഏതെങ്കിലും ഓയിൽ മതി, നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും മതി, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതെന്ന് മാത്രം. ഇനി നമ്മൾ വെൽ ഡൺ ആക്കാൻ ഉദ്ദേശിച്ച പീസ് ഇല്ലേ, അതങ്ങോട്ട് വയ്ക്കുക. വലിക്കാനും പിടിക്കാനും ഒന്ന് നിൽക്കണം കേട്ടോ, അവൻ അവിടെ ഇരുന്നിട്ട് വേവട്ടെ. ഇനി മീഡിയം, ഇനി 2 medium rare.
അപ്പൊ നമ്മുടെ സ്റ്റേക്ക് അവിടെ റെഡി ആവുന്നുണ്ട്. ഞാൻ ഒന്ന് തൊടാൻ നിൽക്കണ്ടാ, അവൻ അവിടെ ഇരുന്ന് വന്നോട്ടെ, ഞാൻ അപ്പൊ അവനെ തിരിക്കാം. അതിന്റെ ഇടയിൽ നമുക്കൊരു കാര്യം ചെയ്യണ്ട്, ഞാൻ ഇവിടെ കുറച്ച് മാഷ് പൊട്ടേറ്റോ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെറുതെ കുറച്ച് പച്ചവെള്ളത്തിലിട്ട് എടുത്ത് തിളപ്പിച്ചിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒരു ഗ്ലാഡ് റാപ്പ് ഇട്ടിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുള്ളൂ. ഒന്നും ചെയ്യാനില്ല, ഇവിടെ ഞാൻ തീയ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നിറീ ഇതിന് ഒന്ന് കുറച്ച് സ്പ്രിംഗ് അണിയനും കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് സെലക്ട്. വളരെ സിമ്പിൾ സിമ്പിൾ സാധനമാണ്, വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ സ്റ്റേക്ക് ആയിട്ടുണ്ട്. വെൽഡെണ്ണ ഞാൻ ഒന്നും ചെയ്യണില്ല, ഞാൻ നമ്മുടെ മീഡിയം റയർ ആയിട്ട് വെച്ചിട്ടുള്ള തന്നെ അവൻ ആദ്യം തിരിച്ചിടാൻ പോവാണ്. ഈ നമ്മുടെ ഈ ചട്ടിയുടെ ഏറ്റാറ്റത്തെ എൻ്റെ തീ കുറവാട്ടാ, അതാണ് ഇത് ബ്രൗൺ ആയിട്ട് വരാത്ത. കണ്ടാ റെഡി, ഇപ്പൊ ഏതാണ്ട് 2.5 മിനിറ്റ് ആയിട്ടുണ്ട് അത്. ഇത് രണ്ടുമാണ് നമ്മൾ മീഡിയം റയർ ആക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് മീഡിയം ആണ്, ഇത് വെൽഡൺ ആണ്. അപ്പൊ ഇതിന് രണ്ടിനും ഞാനിപ്പോ തുടരണില്ല കേട്ടാ. അപ്പോ നമ്മുടെ മീഡിയം റയർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ മീഡിയം റയർ ഐ മീൻ വെൽഡൺ ആയിട്ടുള്ള സ്റ്റേക്കും മീഡിയം ആയിട്ടുള്ള സ്റ്റേക്കും. അപ്പൊ മീഡിയം ഞാൻ തിരിച്ചിടാൻ പോവാട്ടാ. അതെ, മീഡിയം ഞാൻ തിരിച്ചിട്ടു. ഇനി നമുക്ക് വെൽഡൺ ഞാൻ ഇപ്പോഴും തൊട്ടിട്ടില്ല, 1 മിനിറ്റ് കൂടി വെൽഡൺ അവിടെ ഇരിക്കട്ടെ. കരി ഉണ്ടോന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതിനെ ഒന്ന് ബേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെക്കണം. റെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ഇവിടെ റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ റെസ്റ്റിംഗ് പരിപാടി. നമ്മൾ ശരിക്കും ഇത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ചെയ്യണം ഇൻഡിവിജ്വലായിട്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു പാത്രം ഇനിയിപ്പോൾ 4-5 പാത്രം അതിന് വേണ്ടി വേറെ എടുക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ പടക്കേട്ടാ. നിങ്ങൾ ഞാൻ എൻ്റെ മാൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, അതേപോലെ തന്നെ സെയിം പരിപാടി. ഇത് ഇത്ര വലിയ പാത്രത്തിന് എളുപ്പമല്ല, എന്നാലും നമുക്ക് ഉള്ളത് പോലെ ചെയ്യാം. ഞാൻ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നമ്മുടെ റോസ്മരി, കുറച്ച് തൈമ്, കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ഗാർലിക്ക് റെഡി റെഡി. കുറച്ച് ഓർഗാനോ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അതെ കുറച്ച് ഓർഗാനോ ലവ്ലി. ഓക്കെ, ഇനി ശരിക്കും നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കണം, ഇപ്പോൾ പറ്റണില്ല. നിങ്ങൾ ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മാൻ്റെ വീഡിയോയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി, കാണാൻ പറ്റും കേട്ടോ. ചെറിയൊരു ഫ്ലേവർ കിട്ടേ വേണ്ടു. റെഡി റെഡി, ഇനി അത് വേവിക്കുന്നില്ല, സെറ്റായിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഇനി നമുക്കിതിനെ റെസ്റ്റ് ചെയ്യണം, മെയിൻ പരിപാടി റെസ്റ്റിംഗ്. ഇങ്ങോട്ട് വന്നോ കൂടെ. അപ്പം നമ്മുടെ മീഡിയം ഇവിടെ റെഡി ആയിട്ടുണ്ട്, അവനെ ഞങ്ങൾ മുട്ടിച്ചു. ഇനി നമ്മുടെ വെൽഡൺ. ഓക്കെ, വെൽഡൺ ഈസിയ റെഡി. അപ്പം നമ്മുടെ സ്റ്റേക്ക് ഇനിയിപ്പോൾ നമ്മൾ പ്ലേറ്റിയൊക്കെ വേണം. സ്റ്റേക്കിൻ്റെ മുകളിൽ അധികം നമുക്ക് ടൈം കളയാൻ പറ്റില്ല. ഞാൻ അത് കാണിച്ചു തരാം, ഞാൻ പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മീഡിയം നേരെ കൂടെ സെറ്റ് ആവുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ബട്ടർ പേപ്പർ കൊണ്ട് മൂടിയൊക്കെയാണ്. ഇപ്പോൾ നമ്മുടെ മീഡിയം സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ ബട്ടറിലൊക്കെ ഒന്ന് ഒലമ്പി എടുത്തിട്ടുണ്ട് കേട്ടാ, അതുകൂടി ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ വെൽഡൺ അവിടെ തന്നെ ഇരിക്കട്ടെ 2 മിനിറ്റ് കൂടെ. മീൻ ടൈം നമുക്ക് നമ്മുടെ മാഷ് പൊട്ടറ്റോയിൽ കുറച്ച് നമ്മുടെ സ്പ്രിംഗ് അണിയൻ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ വെൽഡൺ സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ എടുത്തു വയ്ക്കുക കേട്ടാ. ഞാനിവിടെ 3 ഡണ്ണസിലുള്ള സ്റ്റേക്കിനുള്ള പാത്രങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു മെയിൻ കോഴ്സ് ഇപ്പോൾ നമ്മൾ സ്റ്റേക്കാണ് സെർവ് ചെയ്യണമെങ്കിൽ ഒരു മെയിൻ കോഴ്സിന് 5 കമ്പോണൻസ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ്? ഒന്ന് പ്രോട്ടീൻ, ഏതാണ്ട് 220 മുതൽ 280 ഗ്രാം വരെയാണ് സ്റ്റാൻഡേർഡ് സർവീസ് വരിക. അപ്പോൾ ഒരു പ്രോട്ടീൻ, ഒരു സ്റ്റാർച്ച്, ഇന്ന് മാഷ് പൊട്ടേറ്റോ, ഒരു വെജിറ്റബിൾ, വെജിറ്റബിളായിട്ട് നമുക്കിന്ന് ബീൻസ് ഉണ്ട്, സോസ്, മനസ്സിലായില്ലേ, ഇനി ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലോ, ഒരു സോസ്, പിന്നെ ഒരു ഗാർണിഷ്. ഗാർണിഷിന് സാധാരണ നമ്മുടെ ഈ കുറച്ച് ഉലുവയും ജീരകവും കുറച്ച് നമ്മുടെ കടുകെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ട് ചെറിയ മണ്ണില പഞ്ഞിയിൽ അങ്ങനെ വെച്ചാൽ മുളച്ചു വരുമല്ലോ, അതിന് തല വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഗാർണിഷായിട്ട് യൂസ് ചെയ്യാം. ഞാനൊന്ന് അതിന് പകരം കുറച്ച് ചിമിച്ചൂരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചട്നി, പിന്നെ വേണമെങ്കിൽ റോസ്മരി എന്തെങ്കിലും നമുക്ക് ഗാർണിഷിന് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഈ സ്റ്റേക്കെല്ലാം ഇവിടെ ഓവർ കുക്കായി പോവും, പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ പ്ലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സാധാരണ മാഷ് പൊട്ടാറ്റോസ് എടുക്കുമ്പോഴേ നമ്മളിപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് ക്വനൽസ് പോലെ ഉണ്ടാക്കണേ, അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാഡ് റാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് മാഷ് പൊട്ടാറ്റോ എടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പ്ലേറ്റിൽ മാഷ് പൊട്ടാറ്റോ വേണം വയ്ക്കാൻ. മാഷ് പൊട്ടാറ്റോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേക്ക്, സ്റ്റേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെജിറ്റബിൾ, വെജിറ്റബിൾ കഴിഞ്ഞാൽ സോസ്, സോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗാർണിഷ്. ഓക്കെ, ഓർമ്മ വെച്ചിരുന്നോ, ഞാൻ രണ്ടാമത് പറയണില്ല. അപ്പോൾ അതേ നമ്മുടെ ഒരു പൊട്ടാറ്റോ മാഷ് ഇട്ടാ, അത് നേരെ ഇതിൻ്റെ മുകളിൽ ഒരു മൂലക്കലായിട്ട് വെക്കുക. റെഡി. ഓഹോ നൈസ്, ലുക്ക് അറ്റ് ദാറ്റ്, വെരി വെരി ഗുഡ്. അപ്പോൾ കണ്ടില്ലേ, ഇവൻ ഇതിൻ്റെ മുകളിൽ നല്ല സൂപ്പറായിട്ട് കിഴിഞ്ഞ് വീണ്. കണ്ട ഒരു പ്രോബ്ലം ഇല്ല, കണ്ട
ലഫ്ലി. അപ്പൊ നമ്മുടെ ആദ്യം മീഡിയം റയർ, ഇതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ ഉണ്ടായി, വെള്ളം എല്ലാം കൂടി ഒറ്റിച്ചിട്ട് ഓക്കെ. യു നീഡ് ടു പ്ലേസ് ഇറ്റ് ഹിയർ ലഫ്ലി. ഇനി നമ്മുടെ മീഡിയം ഓക്കെ, മീഡിയം യൂസ് ചെയ്യുക ഓക്കെ, ലഫ്ലി ഓക്കെ. ഇനി നമ്മുടെ വെൽഡൺ, വെൽഡൺ മറങ്ങിച്ചിരിക്കും ഓക്കെ. നമ്മുടെ വെൽഡൺ, ഇനി നമ്മൾ കുറച്ച് ബീൻസ് എടുത്തിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഒരുപാട് വേണ്ട കേട്ടോ, സ്റ്റേക്കും പൊട്ടറ്റോ ഒന്നും കാണാൻ പറ്റില്ല, കുറേശ്ശെ ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒരു പോർഷൻ ഇട്ടാൽ മതി ഓക്കെ. ഇനി നിങ്ങൾക്ക് ബ്രോക്കോളിയാ, നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണ് വേണ്ട വെച്ചെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടോട്ടോ. ഇനി എല്ലാത്തിലേക്കും ബ്ലൂ ചീസ് ഉണ്ടോയെന്ന് നോക്കുക ഓക്കെ. ബ്ലൂ ചീസ് ലഫ്ലി. ശ്രദ്ധിക്കണം, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർക്കണം, അല്ലാച്ചെങ്കിൽ ഈ സ്റ്റേക്ക് എല്ലാം എപ്പോഴും ഇരുന്നുകൊണ്ട് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഫ്ലോപ്പ് ഔട്ടാ, പെട്ടെന്ന് ചെയ്യണം, ഇതിപ്പോൾ എന്താവോ. എനിവേ, ഇനിയാണ് നമ്മുടെ സോസ്. അപ്പോൾ നാലാമത്തെ, അതായത് പൊട്ടാറ്റോ, ബീഫ്, എന്താ പറയുക, ബീൻസ്, ഇനി നമ്മുടെ സോസ്. ഓക്കെ, സോസ് വെജിറ്റബിളിൻ്റെയും പൊട്ടാറ്റോൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും മുകളിൽ കൂടെ ഒഴിക്കണ്ട കേട്ടാ, അതിൻ്റെ ലുക്ക് പോവേ. സൈഡിൽ ഈ ബീഫിൻ്റെ സ്റ്റേക്കിൻ്റെ മുകളിലാവണ പോലെ പതുക്കെ ഒഴിച്ചാൽ മതി ഓക്കെ. ഓക്കെ, ലഫ്ലി. ഇനി നമ്മുടെ ചിമിച്ചൂരി. ഓ വാ, നമ്മുടെ അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലാട്ടോ, അപ്പോൾ നല്ല റെഡ് കളർ കിട്ടും. ഓ ലഫ്ലിയേ, നൈസ് ലിറ്റിൽ ബിറ്റ് ചട്നി ദിയർ. ഓ ലുക്ക് ലഫ്ലി ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ വേറെ ഗാർണിഷൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഇനിയിപ്പോൾ ഞാൻ ഉപയോഗിക്കാനുള്ള എൻ്റെ ഒരു മറ്റേ എന്താ പറയുക, നമ്മുടെ റോസ്മരി തന്നെയാണ്, അത് അഗെയിൻ ഗ്രീനാണ്. അപ്പോൾ നല്ല ബ്രൗൺ, ചിമിച്ചൂരി, വൈറ്റ്, നല്ല ബെസ്റ്റ് കോമ്പിനേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ എങ്ങനെ എടുക്കണം, എന്നിട്ട് വേണം അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു പെട്ടെന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ വരാട്ടാ. അപ്പോൾ അരുമാമയ്ക്ക് നമ്മൾ മീഡിയം റയർ കൊടുത്തിട്ടുണ്ട്, അരുമാമ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക എങ്ങനെയാണ് നമ്മുടെ മീഡിയം റയർ എന്ന് നമുക്ക് കാണാം. ഏ അരുമാമ, ഓക്കെ. ഇതിപ്പം നമ്മുടെ സൂപ്പർ മീഡിയം റയർ ആയിട്ട് വന്നിട്ടുണ്ട്, ഇതേ കണ്ട, നല്ല സോഫ്റ്റ് ആണ്, ഉള്ളിൽ ഇപ്പോഴും കുറച്ച് അണ്ടർ കുക്ക്ഡ് ആണ്, ഐ മീൻ കുറച്ചുകൂടി ബ്ലഡ് ആയിട്ടുള്ള സംഗതിയാണ്. നമ്മൾ ഇത്രയും നേരം റെസ്റ്റ് ചെയ്ത കാരണം അതിൻ്റെ റെഡ്നെസ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണത്, അതെ ഇതാണ് ഇതിൻ്റെ ഡണ്ണസ്, കണ്ടില്ലേ, ഉൾവശം സൈഡ് ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്ക് ജിനോയ്ക്ക് നമ്മൾ മീഡിയം കൊടുത്തിട്ടുണ്ട്, മീഡിയം. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റേക്ക് കണ്ടാൽ തന്നെ കുറച്ച് മനസ്സിലാവുണ്ടാവും, അരുൺമാമേരെ മീഡിയം റയർ. ഇവിടെ നമ്മൾ ഇതേ മീഡിയം, ഇതേ മീഡിയം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താന്നുള്ളത്. ഇതേ ഇത് കണ്ടോ അരുമാമ, ആ മീഡിയം റയർ വെച്ച ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, അതേ ജ്യൂസി ആയിട്ട് ഇരിക്കുന്നുണ്ടാ. ഇത് കുറച്ചും കൂടി സെമി ജ്യൂസി ഡ്രൈ രൂപമാണ് മീഡിയം ഓക്കെ. ഇനി കിരണ്ടെ വെൽഡൺ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഇത് ഇതേ കണ്ടാ, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു, കണ്ടാ, വെൽ ഡൺ മീഡിയം, മീഡിയം റയർ, കണ്ടില്ലേ. ഇത് ഇപ്പോൾ ക്യാമറയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മിനിറ്റ്, നമ്മൾ നേരത്തെ കാണിച്ച ആ ഷിനു എന്ന് പറഞ്ഞ ആ സാധനം ഇല്ല, ദേ അത് വെന്ത് കഴിയുമ്പോൾ ദേ ഇങ്ങനെ വരും. ഈ പാർട്ട് നമുക്ക് കടിക്കാൻ പറ്റില്ല, കണ്ടോ, ഭയങ്കര ടൈറ്റ് സാധനമാണ് ഇത്, കണ്ടോ, കണ്ട, ഈ സാധനം നമുക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ അത് പരമാവധി നമ്മൾ കളഞ്ഞിട്ട് കുക്ക് ചെയ്യണമെന്ന് നല്ലത്. മറ്റേ പീസ് നമുക്ക് കണ്ട, ഇറച്ചി പീസ് സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് കളയാം. ഇനി നമുക്ക് കുറച്ച് ചിമിച്ചൂരി സോസിൽ മുക്കിയിട്ട് അത്, ഓ ബ്ലൂ ചീസ് പൊളി കേട്ടോ, ഭയങ്കര അടിപൊളി. ഇനി നമുക്ക് ഒരുപാട് ടേസ്റ്റിനെ കുറിച്ച് ചോദിക്കാം, എങ്ങനെയുണ്ട് കിരാ, ഐ മീൻ മൊത്തം ഫ്ലേവർ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്, സോഫ്റ്റ്നെസ്. ഞാനിപ്പോ കഴിക്കണത് പീസ് എന്ന് പറഞ്ഞാൽ വെൽഡൺ. എങ്ങനെയുണ്ട്, മരം പോലെയാണ്, ഇങ്ങനെ കുറച്ച് പൂള് പോലെയാണ്, അത്ര മരമായിട്ടില്ല, പക്ഷെ ഡ്രൈ ആണ്, ഡ്രൈ ആണ്, ജ്യൂസ് ഇല്ല, ജ്യൂസ് ഇല്ല, ജ്യൂസി അല്ല. ഓക്കെ, അതെ, ഇത് ഇത് നന്നായിട്ടുണ്ട്, ഇത് നല്ല ജ്യൂസി ആണ്, അകത്ത് നമുക്കൊരു മോയ്സ്ചർ ഉണ്ട്, അപ്പൊ നമുക്ക് ആ ഒരു റബ്ബർ പോലെയുള്ള ഫീലിംഗും ഇല്ല കഴിക്കുമ്പോൾ. അരുമാക്കി മീഡിയം റയർ കൊടുത്തിട്ടാ. ഇനി നിന്റെ മീഡിയത്തിന്റെ അവസ്ഥ എന്താ?
ഒത്തിരി ജ്യൂസി അല്ല, മീൻസ് അകം, മീൻസ് സെൻട്രൽ പാർട്ട്, മോൾ ഭാഗം കുറച്ച് കട്ടി അടിപൊളിയാണ്. ഫ്ലേവർ രക്ഷയില്ല, രക്ഷയില്ല, പുളി. അപ്പൊ അടിപൊളി. അപ്പൊ സ്റ്റേക്ക് കുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെന്താ പറയാ, അപ്പൊ മീഡിയം റയർ ഞാൻ പ്രിഫറബിളി നിങ്ങൾക്ക് എല്ലാവർക്കും കുക്ക് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് മീഡിയം റയറാണ്. മീഡിയം റയർ ആയിരിക്കും ഏറ്റവും അടിപൊളി. കുക്ക് ചെയ്യുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 3-4 ഡിപെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ സൈസ് ആ സ്റ്റേക്കിന്റെ എന്തോരുണ്ടെന്ന് നോക്കിയിട്ട് 3-4 വൺ സൈഡ് 3 മിനിറ്റ്സ് അത് തിരിച്ചിട്ട് വീണ്ടും 3 മിനിറ്റ്സ് ഡൺ. ബട്ടർ എടുക്കുക, ബേസ്റ്റ് ചെയ്യുക, റെഡി റെഡി. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ മാഷ് പൊട്ടോയുടെ സാധാരണ നമ്മളിപ്പോ ഒരുപാട് നമുക്ക് നാട്ടിലും കുറെ ഓപ്ഷൻ ഉണ്ട് ഈ മാഷ് പൊട്ടോ കിട്ടാനായിട്ട്. നാട്ടിൽ കിട്ടാത്ത ഒരു സാധനമല്ല, പക്ഷേ നമ്മളിപ്പോ ഈ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരു വേറൊരു ഫ്ലേവർ ആ സാധനം നന്നായിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്, സ്പ്രിംഗ് ഓണിയൻ വളരെ ഈസി ആയിട്ട്, ഒരു ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ശ്രദ്ധിക്കേണ്ടത് പൊട്ടാറ്റോ ചെറിയ ബേബി പൊട്ടാറ്റോസ് എടുക്കരുത്, ഭയങ്കര ഗ്ലൂയി ആയിട്ട് വരും. കുറച്ച് സ്റ്റാർച്ചി ബിഗ് പൊട്ടാറ്റോസ് എടുത്തോളം, മെച്ചോർഡ് പൊട്ടാറ്റോസ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് ടിപ്പിക്കലായിട്ട് നമ്മൾ കുക്കിങ്ങിനെ പ്രിസൈസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കുറച്ച് ലെങ്ത്തി ഉണ്ടാവും ഒരു പക്ഷേ, ഞാൻ എന്താണെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാൻ പോവാണ്, വേറെ ഒന്നും നോക്കണില്ല. അപ്പോൾ റെഡി റെഡി, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ.